പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഡെഡ് ആയിട്ടുള്ള പെൻ ഡ്രൈവുകൾ, അതായത് ഈ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഇത് സെൻസ് ആകത്തില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഒന്ന് കാണിച്ചു തരാം, USB പോർട്ടിൽ കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇപ്പോഴും പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ സെൻസ് ആയിട്ടില്ല. നമുക്ക് കമാൻഡ് അടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ലിസ്റ്റ് ഡിസ്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പെൻ ഡ്രൈവ് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി തുറന്നതാണ്, ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് നിങ്ങൾ ഒന്ന് അകത്തുവാണെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സാൻഡ് ഡിസ്കിൻ്റെ പെൻ ഡ്രൈവാണ്, 8 GB പെൻ ഡ്രൈവാണ്. ഇത് സാൻഡ് ഡിസ്കിൻ്റെ ഒരു 16 GB പെൻ ഡ്രൈവാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഒരു പെൻ ഡ്രൈവിലുള്ളൂ. ഇത് 8 GB ആണെങ്കിലും 1 TB ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ സൈസ് ഇത്രയേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൻ ഡ്രൈവിൻ്റെ ഫ്യൂസ് പോയിരിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂസ് ഈ ഭാഗത്തായിരുന്നു, ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട് ഫ്യൂസ്. ഫ്യൂസ് ഇതാ, ഇതാണ് ഫ്യൂസ്. വളരെ ചെറിയൊരു പാർട്ടാണ് ഇത്. ഇതിൻ്റെ ബോഡി മാർക്ക് എന്ന് പറയുന്നത് X എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അത് K ആയിരിക്കാം, ചിലപ്പോൾ F ആയിരിക്കാം, അങ്ങനെ വേറെ വേറെ ലെറ്റേഴ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഫ്യൂസ് വരുന്നത് നേരെ ഈ പവർ ലൈനാണ്. ഇത് ഇത് രണ്ടെണ്ണമാണ് ഈ കാണുന്നത്, ഈ രണ്ട് സൈഡിലും കാണുന്നതാണ് പവർ. ഇത് രണ്ടെണ്ണം ഡാറ്റയാണ്. അപ്പോൾ ഈ പവർ ലൈനിലാണ് കൃത്യമായിട്ട് ഫ്യൂസ് വന്നിരിക്കുന്നത്. അപ്പോഴിപ്പം ഫ്യൂസ് റിമൂവ് ചെയ്ത രീതിയിലാണ്. ഈ ഫ്യൂസ് ഓൾറെഡി പോയതാണ്, ഈ ഫ്യൂസ് ഓൾറെഡി ഡാമേജ്ഡ് ആണ്. അപ്പോൾ ഇപ്പം ഈ പാഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് എൻ്റെ അടുത്ത് ഇതേ ഫ്യൂസ് ഇല്ല, നമ്മൾക്ക് ഈ പാഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കുക, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് അൺമൗണ്ടഡ് ആയിട്ടുള്ള പാഡുകളുണ്ട്, വേറൊരു കപ്പാസിറ്റർ ഉണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു പെൻ ഡ്രൈവിൻ്റെ അകത്ത്. ഇതിപ്പോൾ 1 TB ആണെങ്കിൽ കൂടി ഇതേ സൈസ് തന്നെയായിരിക്കും. ഇത് നോക്കുക, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ജെനുവിൻ പ്രോഡക്റ്റ് ആണ്. ലോക്കലൊക്കെ ആണെങ്കിൽ ഇതേ പ്രിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നല്ലൊരു പ്രിൻ്റൊന്നും ഇവിടെ കാണത്തില്ല. അതൊക്കെ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ മാഞ്ഞു പോകും. അതേപോലെ തന്നെ പെൻ ഡ്രൈവിന് സ്പീഡും ഉണ്ടായിരിക്കത്തില്ല റീഡ് റൈറ്റിന്. ഇനി നമ്മൾക്ക് ഈ പാഡുകൾ സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കാം. ഇപ്പോഴും ഫ്യൂസ് ഇരുന്ന ആ ഭാഗം തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമ്മൾക്ക് ഫ്യൂസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ 1 0 ohm ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഇതേ അളവിലുള്ള ഫ്യൂസ് ഉണ്ടെങ്കിൽ വയ്ക്കാവുന്നതാണ്. ഇത് ഷോർട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കമ്പനി ഇതിനകത്തൊരു സേഫ്റ്റി എന്ന രീതിയിലാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴും പെൻ ഡ്രൈവ് സെൻസായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെവിടെ ആ ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് MP3 ഫയലുകളൊക്കെയാണ്. ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ പെൻ ഡ്രൈവ് ഇപ്പം വർക്കിംഗ് ആണ്. ഈ രീതിയിലൊക്കെ ഡാമേജ് ആയിപ്പോയ പെൻ ഡ്രൈവുകൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഇതേ ഒരു PCB തന്നെയാണ് ഇതിൻ്റെ അകത്തും. ഇത് നോക്കുക, കളർ മാറ്റം വ്യത്യാസം മാത്രമേ ഉള്ളൂ. മിക്കവാറും പ്ലാസ്റ്റിക് ബോഡി വരുന്ന എല്ലാ പെൻ ഡ്രൈവുകളിലും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. ഈ പീസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് 16 GB, ഇത് 8 GB, ഇത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചതാണ് ഈ വീഡിയോയിൽ. ഈ രീതിയിൽ ഡാമേജുള്ള പെൻ ഡ്രൈവൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്.